Good morning, everyone. Namada research methodology last class le namala parna problems of research research inde problems endakke difficulties aanu allengil endakke limitations aanu oru research face cheyanathu allengil oru research nareyna oru process il undavunnathu namala parnu. Then the next topic is significance of research. Research inde significance endanu na namala ini parayan povanathu. The first point, scientific thought. That is oru research nu parnittundengil adu oru scientific thought aanu. Adayithu nammal oru research cheyumbo inductive and deductive thinking allengil methods okke use cheyum ille. Adayithu oru general problem thine allengil oru general statement ine nammal endu cheyum analyze cheythu adinu oru specific aakki maattum. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ അതിനെ ജനറലൈസ് ചെയ്യും പല കേസിലും. സോ നമ്മുടെ ലോജിക്കൽ ഹാബിറ്റ്സ് ഓഫ് തിങ്കിങ് പ്രൊമോട്ട് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോജിക്കൽ ഹാബിറ്റ്സ് ഓഫ് തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡക്റ്റീവ് തിങ്കിങ്. സോ റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസിലെ ഫസ്റ്റ് പോയിൻ്റ് ആണ് സയൻറ്റിഫിക് തോട്ട്. റിസർച്ച് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് തോട്ടാണ്, ഒരു ലോജിക്കൽ ഹാബിറ്റാണ്. ഇനി നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻസ്. നമുക്കറിയാം റിസർച്ച് എന്ന് പറയുന്നത് റിസർച്ചിന് എന്തുണ്ട്, ഒരു അപ്ലിക്കേഷണൽ ലെവലുണ്ട്. ഐ മീൻ ഇത് ഒരുപാട് സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ കോംപ്ലക്സ് നേച്ചർ ഓഫ് ബിസിനസ്, അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് കണ്ടീഷൻസിൽ, അതേപോലെ ഗവേണൻസുമായി റിലേറ്റ് ചെയ്ത് അങ്ങനെ പല സിറ്റുവേഷൻസിലും നമ്മുടെ ഓപ്പറേഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഏരിയാസിൽ എന്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, റിസർച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ റിസർച്ചിന് ഒരു അപ്ലിക്കേഷണൽ ലെവലുണ്ട്. അതായത് നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് ഫിനോമിനൻസിൽ നമുക്ക് റിസർച്ച് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഓപ്പറേഷണൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ റിസർച്ച് എന്നുള്ള ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ദ തേർഡ് പോയിന്റ്, പോളിസി മേക്കിംഗ്. നമുക്കറിയുന്ന കാര്യമാണ് ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റാണ് നമ്മുടെ ഹോൾ അല്ലെങ്കിൽ എൻറ്റയർ ഇക്കണോമീനെ ഇക്കണോമിക്ക് വേണ്ട പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് എല്ലാം എടുക്കുന്നത്. സോ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അഡിക്വേറ്റ് ആയിട്ടുള്ള പോളിസീസ്, കൃത്യമായിട്ടുള്ള പോളിസീസ് എടുക്കണം നമ്മുടെ ഇക്കണോമിക് സിസ്റ്റത്തിൽ എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ അവർ റിസർച്ച് കണ്ടക്ട് ചെയ്യണം. റിസർച്ചിൻ്റെ ബേസിസിൽ, റിസർച്ചിൽ നിന്ന് ഡ്രോൺ ചെയ്യുന്ന കൺക്ലൂഷൻസിൻ്റെ ബേസിസിൽ, അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന അതിൻ്റെ ഫൈൻഡിങ്സിൻ്റെ ബേസിസിലാണ് അഡിക്വേറ്റ് ആയിട്ടുള്ള പോളിസീസ്, ഇക്കണോമിക് പോളിസീസ്, മോണിറ്ററി പോളിസീസ്, ബഡ്ജറ്റ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്യണത്. സോ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ചിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് റിസർച്ച് എന്നുള്ളത് ഒരു സയൻറ്റിഫിക് തോട്ടാണ്. ദെൻ ഇതിനൊരു അപ്ലിക്കേഷണൽ ലെവലുണ്ട്. നെക്സ്റ്റ് വൺ പോളിസി മേക്കിംഗ്. റിസർച്ചിൽ എന്തുണ്ട്, പോളിസി മേക്കിംഗ്, അതായത് ഗവൺമെൻറ്സിനും മറ്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസിനൊക്കെ പോളിസീസ് എടുക്കാൻ, അഡിക്വേറ്റ് പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ എന്ത് വേണം, റിസർച്ച് കണ്ടക്ട് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ, ഫോർ വൺ ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഇപ്പം നമ്മളൊരു റിസർച്ചിൽ ഒരു പ്രോബ്ലം സ്റ്റഡി ചെയ്യുമ്പോൾ അതിന് സൊല്യൂഷൻ കിട്ടും. ഓൺലി വൺ സൊല്യൂഷൻ എന്നുള്ളതല്ല, ഒന്നിലധികം സൊല്യൂഷൻസ് ആവാം. സോ ഒരു റിസർച്ച് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ഓൾട്ടർനേറ്റീവ് പോളിസീസ്, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു എക്സാമിൻ ദ കോൺസിക്വൻസസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മളൊരു പ്രോബ്ലത്തിനെ, ഒരു ക്വസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സ്റ്റഡി ചെയ്യുമ്പോൾ അതിന് ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ്, ഒന്നിലധികം സൊല്യൂഷൻസ്, ഒന്നിലധികം ആൻസേഴ്സ് നമ്മുടെ മുന്നിൽ വരും. ഇതിൽ ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, മെറിറ്റ്സ് എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്ത് ദ ബെസ്റ്റ് വൺ ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ റിസർച്ച് എന്തിന് സഹായിക്കുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് പോളിസീസ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ കോൺസിക്വൻസസിനെ എക്സാമിൻ ചെയ്യാനും റിസർച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ്. ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ സൊല്യൂഷൻസ് ഡ്രോൺ ചെയ്യുന്നുണ്ട്, കൺക്ലൂഷൻസ് ഡ്രോൺ ചെയ്യുന്നുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ ഫൈൻഡിങ്സ്, നമ്മുടെ സജഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇറ്റ്സ് മെ നോട്ട് ബി എ പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, മെ നോട്ട് ബി എ പാർട്ട് ഓഫ് ദി റിസർച്ച്. റിസർച്ചിൻ്റെ ഒരു ഭാഗമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ റിസർച്ച് സർട്ടൈൻലി ഫെസിലിറ്റേറ്റ് ദ ഡിസിഷൻ ഓഫ് ദി പോളിസി മേക്കർ.
അതായത് ഇപ്പോൾ നമ്മൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലത്തിനെ സ്റ്റഡി ചെയ്യുമ്പോൾ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുന്നു, ഒന്നിലധികം സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു, അത് ഓരോന്നിനെയും നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസിനെ എക്സാമിൻ ചെയ്യുന്നു. സോ നമുക്ക് എന്തിലെത്തിച്ചേരാൻ വേണ്ടി പറ്റും, ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, റിസർച്ച് സഹായിക്കുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ള ടോപ്പിക്കിൽ ആ ഒരു പോയിന്റിൽ പറയണത്, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റാണ് നമ്മുടെ എൻറ്റയർ ഇക്കണോമിക് സിസ്റ്റത്തിനെ മെയിൻറ്റൈൻ ചെയ്യണത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫണ്ട്, നമ്മുടെ ഫിനാൻസ് അല്ലെങ്കിൽ മറ്റ് സ്കാർസ് റിസോഴ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ വയബിൾ ആയിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ കൃത്യമായിട്ടും ഓരോ ഏരിയയിലും റിസർച്ച് അല്ലെങ്കിൽ അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ റിസർച്ചിൻ്റെ ബേസിസിലാണ് ഏതൊക്കെ റിസോഴ്സസ് ഏതൊക്കെ ഏരിയകളിൽ അല്ലെങ്കിൽ എത്രയൊക്കെ ഫണ്ട് ഏതൊക്കെ ഏരിയാസിൽ അലോക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയാം, ഇപ്പോൾ ഇത്ര കോടി എഡ്യൂക്കേഷന്, ഇത്ര കോടി ഹോസ്പിറ്റാലിറ്റി, ഇത്ര കോടി ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യും. സോ ആ ഒരു അലോക്കേഷൻ നാഷൻസ് കോസ് റിസോഴ്സസിനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസിൽ ഓൾട്ടർനേറ്റീവ്സായിട്ട് അതായത് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് പോളിസീസ് നമുക്ക് തരുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് റിസോഴ്സസ് പ്രോപ്പറായി അലോക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിസർച്ച് നമുക്ക് എന്ത് തരുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ. അതായത് ഇപ്പം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ, ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അതിന് വേണ്ട നെസസറി ആയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ റിസർച്ചിലൂടെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇക്കണോമിക് റിലേറ്റഡ് ആയിക്കോട്ടെ, സോഷ്യൽ സ്ട്രക്ചർ റിലേറ്റഡ് ആയിക്കോട്ടെ, ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, എന്ത് തരുന്നുണ്ട്, നമുക്ക് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. ആ ഇൻഫർമേഷൻസിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഇക്കണോമിയിൽ എന്ത് മാറ്റം വരും, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്ത് മാറ്റം വരും, നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ എന്ത് മാറ്റം വരും, എന്തൊക്കെ ചേഞ്ചസാണ് ഇനി ടേക്ക് പ്ലേസ് ചെയ്യാൻ പോകണത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ റിസർച്ചിൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് ആണ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ, ഡാറ്റ അല്ലെങ്കിൽ വൈറ്റൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിസർച്ച്. ദെൻ ദി നെക്സ്റ്റ് വൺ, പ്ലാനിങ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രീനെ പ്ലാൻ ചെയ്യണം, ഒരു ബിസിനസ്സിനെ പ്ലാൻ ചെയ്യണം, ഒരു ഇക്കണോമീനെ പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ റിസർച്ച് കണ്ടക്ട് ചെയ്യണം. ആ റിസർച്ചിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് റിസോഴ്സസ് പ്ലാൻ ചെയ്യണത് അല്ലെങ്കിൽ നമ്മുടെ മണീനെ ഫണ്ടിനെ പ്ലാൻ ചെയ്യണത് എല്ലാം. സോ ഓപ്പറേഷണൽ റിസർച്ച്, മാർക്കറ്റ് റിസർച്ച്, മോട്ടിവേഷണൽ റിസർച്ച് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ക്രൂഷ്യലാണ്. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്, ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ച്, ഒരു ഇക്കണോമീനെ സംബന്ധിച്ച് അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രൂഷ്യൽ എലമെൻ്റാണ് റിസർച്ച് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് പ്രോബ്ലംസിനെ പ്ലാൻ ചെയ്യാനും ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യാനും റിസർച്ച് സഹായിക്കുന്നുണ്ട്. ഇനി സൊസൈറ്റൽ പ്രോബ്ലംസ്. നമുക്കറിയാം, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ബിസിനസ് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞു, ഇതേപോലെ തന്നെ സോഷ്യൽ സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചും റിസർച്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. കാരണം നമ്മുടെ സൊസൈറ്റൽ റിലേഷൻഷിപ്സിനെ പഠിക്കാൻ, നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസിനെ പഠിക്കാൻ, അതിന് ആൻസേഴ്സ് കണ്ടെത്താൻ, അതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ എന്ത് സഹായിക്കുന്നുണ്ട്, റിസർച്ച് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസർച്ച് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ സോഷ്യൽ സയൻറ്റിസ്റ്റ്. ദെൻ ദ നെക്സ്റ്റ് വൺ, അക്കാദമിക്സ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ബിസിനസ്സിന്, ഇൻഡസ്ട്രിക്ക്, ഇക്കണോമിക്ക്, സൊസൈറ്റിക്ക് എല്ലാം റിസർച്ച് വേണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് അക്കാദമീഷ്യൻസിനും അല്ലെങ്കിൽ അക്കാദമിക് എന്ന് പറയുന്ന ഫീൽഡിലും. കാരണം നമ്മുടെ നോളജ് എൻഹാൻസ് ചെയ്യാൻ, മോർ ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ, അല്ലെങ്കിൽ ന്യൂ ഫാക്ട്സുകളെ ഫിഗർ ഔട്ട് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, റിസർച്ച് സഹായിക്കുന്നുണ്ട്. സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്ക് നോളജ് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂ ഫാക്ട്സ് ഫൈൻഡ് ചെയ്യാൻ, ഇന്നൊവേറ്റീവായിട്ട് എന്തെങ്കിലും ഡിസ്കവർ ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, റിസർച്ച് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, അതായത് ബിസിനസ് ഗവൺമെൻറ് സോഷ്യൽ ഇക്കണോമിക്കൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസും എന്തിലൂടെ കിട്ടുന്നുണ്ട്, റിസർച്ചിലൂടെ കിട്ടുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞത് സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ചാണ്. റിസർച്ച് ഒരു സയൻറ്റിഫിക് തോട്ടാണ്, ഇതിനൊരു അപ്ലിക്കേഷണൽ ലെവലുണ്ട്,
പോളിസി മേക്കിങ്ങിന് സഹായിക്കുന്നു, ഡിഫറെൻ്റ് ആൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിംഗ് എൻഹാൻസ് ചെയ്യുന്നു, റിസോഴ്സസിന് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, പ്ലാനിങ്ങിന് സഹായിക്കുന്നുണ്ട്, സോഷ്യൽ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്നു, അക്കാദമീഷ്യൻസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നീഡ് ഫോർ റിസർച്ച്. റിസർച്ചിൻ്റെ നീഡ്സാണ് പറയണത്. റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇന്നോവേറ്റീവ് പ്രോസസ്. അതായത് ഒരു ന്യൂബോൺ ബേബി, ഒരു ന്യൂബോൺ ബേബീനെ പോലെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. കാരണം ഇറ്റ്സ് ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അവിടെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹോൾഡ്സ് എ പ്രോമിസ് ഓഫ് ഗ്രോത്ത്. ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന എലമെൻ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇറ്റ് ഓപ്പൺസ് ഡോർ ടു മോർ ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിലേക്കുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിനും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് സഹായിക്കുന്നുണ്ട്? റിസർച്ച് സഹായിക്കുന്നുണ്ട്. ദെൻ ട്രെൻഡ്സ്. ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? അൺസർട്ടൈൻ ആണ്. നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. സോ ഫ്യൂച്ചറിനെ നമുക്ക് ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്ത് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? നമ്മൾ ഫ്യൂച്ചറിനെ പ്രോപ്പറായി പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് പാസ്റ്റ് ട്രെൻഡ്സിനെ അനലൈസ് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് ട്രെൻഡ്സിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രെഡിക്ഷൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയണത് സൊസൈറ്റൽ ഇമ്പാക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ സയൻറ്റിസ്റ്റുകളും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ റിലേഷൻഷിപ്പുകളെ പഠിക്കാൻ, സോഷ്യൽ ഗ്രൂപ്പുകളെ പഠിക്കാൻ, സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ പഠിക്കാൻ. ദെൻ ദ നെക്സ്റ്റ് വൺ ഗവൺമെൻറ് പോളിസി. നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് ആനുവൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം, മോണിറ്ററി പോളിസീസ് വേണം, ഇക്കണോമിക് പോളിസീസ് ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസിലും എന്ത് സഹായിക്കുന്നുണ്ട്? റിസർച്ച് സഹായിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് പറഞ്ഞത് റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസും നീഡും ആണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, തരുന്ന നോട്ട്സുകൾ ടേക്ക് ഡൗൺ ചെയ്യാം. താങ്ക് യു.